പ്രശ്നങ്ങളായ ലഡാക്കിലേക്കാണ് ആ വണ്ടിയുടെ യാത്ര. അതിൻ്റെതായ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെതായ കുറച്ച് മുന്നൊരുക്കങ്ങളുമാണ് ഈ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോന്റെ ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളൊരു നാലാള് കൂടിയിട്ടുള്ള ഒരു യാത്ര പോകാൻ നിൽക്കുകയാണ്. എല്ലാ വണ്ടി പ്രാന്തൻ്റെ സ്വപ്നങ്ങളായ ലഡാക്കിലേക്കാണ് ആ വണ്ടിയുടെ യാത്ര. അതിൻ്റെതായ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെതായ കുറച്ച് മുന്നൊരുക്കങ്ങളുമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് മാക്സിമം സപ്പോർട്ട് തരാം. കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സപ്പോർട്ടാണ് ഈ യാത്രയിലുള്ള ഞങ്ങളെ ഒരു ഇത്. കാരണം ഏകദേശം 200,000 രൂപ എക്സ്പെൻസ് ചിലവാക്കിയിട്ടുള്ള ഒരു യാത്രയാണ്. ഏകദേശം കുറേ കാലത്തിന് ശേഷമുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വണ്ടി ഈ ജീപ്പാണ്. അപ്പോൾ ഈ ജീപ്പോട്ട് ഞങ്ങൾ പോകണമെന്നുള്ള പ്ലാനിലാണ്. ജീപ്പിൻ്റെ ഓരോ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളും എല്ലാം പാടായിട്ട് അതിൻ്റേതായ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഒട്ടും വൈകാതെ ഒരു യാത്രയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വണ്ടിമ്മ കുറച്ച് മോഡിഫിക്കേഷനും വണ്ടിയുടെ പമ്പിൻ്റെ പരമായിട്ടുള്ള മെക്കാനിക് പരമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളതൊക്കെ പാടപ്പോൾ ഈ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി. ഈ യാത്രയിലുള്ള കുറച്ച് കാര്യങ്ങളും ഇതാണ്. ഈ ലോക്ക്ഡൗണിൻ്റെ ഒരു പ്രയാസം, അതായത് ഈ RT-PCR കിട്ടാതെ പോകാൻ ഓരോ സ്റ്റേറ്റ് മാറുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് കാര്യങ്ങൾ, അത്തരത്തിലൊക്കെ ഉള്ള പ്രയാസങ്ങൾ കാരണമാണ് ഇപ്പോൾ ഈ യാത്ര ഇങ്ങനെ നീളുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ സീസണിൽ തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. ഏകദേശം നാലാള് കൂടി എക്സ്പെൻസൊക്കെ ഷെയർ ചെയ്തിട്ട് പോകാനുള്ള ഒരു പ്ലാനിങ്ങാണ് ഞങ്ങൾ ഈ യാത്രയിലുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ യാത്രയിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ, ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് നമുക്ക് കുറച്ച്. ഇപ്പോൾ വണ്ടിയുടെ വീഡിയോസൊക്കെ ഞാൻ അതിന് മുമ്പ് ഒരു വട്ടം പോസ്റ്റ് ചെയ്താണ്. ഞാൻ കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കയറിയിട്ട് എല്ലാവരും വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിൽ നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളുമാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ കൂടെ ഉൾക്കൊള്ളിക്കുന്നത്. ഇപ്പോൾ വണ്ടിയുടെ മെക്കാനിക്ക് പരമായിട്ടുള്ള ഗിയർ ബോക്സ്, എൻജിന്, അതേമാതിരി ഹൗസിങ് കാര്യങ്ങളൊക്കെ ക്ലിയറായി ചെക്ക് ചെയ്ത് വളരെ ക്ലിയറാക്കിയിട്ടുണ്ട്. അതേമാതിരി പമ്പ് നോസിലും അഴിച്ച് ക്ലിയർ ചെയ്തു. അത്തരത്തിലുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ചെയ്യാനുള്ള കുറച്ച് ബാലൻസ് വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാല് ടയർ ഇതേമാതിരിക്ക് സെയിം ടയർ തന്നെയാണ് ഇപ്പോഴത്തെ ഞങ്ങൾ ഒരു കണ്ടീഷനിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പ്ലാനിങ്ങിലുള്ളത് ഈ സെയിം ടയർ തന്നെയാണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേസും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ്. മോഡിഫിക്കേഷൻ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ അതിലുള്ളൊരു മാറ്റം വരിക. അല്ലെങ്കിൽ 99% ഇതേ സെയിം ടയർ ഉപയോഗിച്ചിട്ടാണ് ലഡാക്ക് പോകാനുള്ള പ്ലാനിങ്. അല്ലെങ്കിൽ ഓഫ് റോഡ് ടയർ സെയിം, കുറച്ചും കൂടി എന്താ പറയുക, ഓഫ് റോഡ് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടയറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടയറാണ് യൂസ് ചെയ്യാൻ നിൽക്കുന്നത്. പിന്നെ അതുപോലെ ഒരു 2 ജെറിക്കാനും കൂടി, നമുക്കിപ്പോൾ ജെറിക്കാനുണ്ട്, 20 ലിറ്ററിൻ്റെ ജെറിക്കാൻ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതുപോലെ 2 ജെറിക്കാനും കൂടി വെക്കണം. കാരണം എന്താ ഫുള്ളാവും, ഏകദേശം ഒരു ലിറ്റർ കണക്ക് എത്രയെന്ന് ചോദിച്ചാൽ കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഒരു 3000 രൂപയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഫുള്ളാകണ ഒരു സിസ്റ്റമാണ് നിലവിലുള്ളത്. അപ്പോൾ അത് കാരണം ജെറിക്കാനുകൾ നിർബന്ധമാണ്. കാരണം ഡീസൽ സ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ വകുപ്പില്ല. അതേമാതിരി ബാക്കിൽ ഒരു ചെറിയ സീറ്റ്, അതായത് ഈ സീറ്റിൽ ഇപ്പോൾ ഏകദേശം നമുക്ക് 4 ആൾക്ക് പോവാന്ന് പറയുമ്പോൾ കുറച്ച് ടാസ്ക് പരിപാടിയാണ്. അപ്പോൾ ബാക്കിൽ ഇതേമാതിരിക്ക് ഫ്രണ്ടത്തെ സീറ്റ് മാറിക്ക് ബാക്കിലൊരു സീറ്റ്, 2 സീറ്റ് ചെയ്യണമെന്നുള്ള പ്ലാനിങ് ഉണ്ട്. അതൊക്കെ ഒട്ടും വൈകാതെ ആ പ്ലാനിങ്ങളൊക്കെ നടക്കും. ഞങ്ങൾ എന്തായാലും കൂടുതൽ വൈകുന്നതിൻ്റെ മുന്നേ ഈ യാത്ര പോകാനുള്ള പ്ലാനാണ്. ഈ കൊറോണയുടെ ഒരു പ്രശ്നം കാരണം മാത്രമാണ് യാത്ര ഇത്രത്തോളം നീളാനുള്ള ഒരു കാരണം. അതവർക്ക് ഫണ്ട്, സീറ്റ്, കാര്യങ്ങൾ, വണ്ടിയുടെ ഫുള്ള് വീഡിയോസ് ആയിട്ട് നമ്മളെ യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട്. അതേ ചാനൽ തന്നെ നിങ്ങൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതുപോലെ പഴയ വീഡിയോസിനൊക്കെ ഒന്ന് അപ്ഡേഷൻ ചെയ്ത സാധനങ്ങൾ, ഇതൊക്കെ മോഡിഫിക്കേഷൻ്റെ ഭാഗമാണ്, അല്ലാതെ വേണമല്ലോ ലഡാക്ക് പോയിൻ്റെ പ്രത്യേകതക്കും ചെയ്തതല്ല. ഈ ഒരു ബാറ്, അതേമാതിരിക്ക് ഇവിടെ ഒരു ഷാവല് അതേമാതിരി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതേ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു മഴുണ്ട്. പിന്നെ അത്തരത്തിലുള്ള ഒരു ഇത്. പിന്നെ നമ്മളെ പഴയ മോഡൽ ഒരു സ്റ്റിയറിങ്, നമ്മളൊരു സുഹൃത്തിൻ്റെ നമ്മളൊരു ഗ്രൂപ്പ്, നമ്മളെ ജീപ്പിൻ്റെ ഗ്രൂപ്പുകളിൽ നിന്ന് ഷെയർ ചെയ്തിട്ട് അങ്ങനെ കിട്ടിയാണ് പഴയ മോഡൽ ഒരു സ്റ്റിയറിങ്. ഇതിമ ബൊലിയറോ ടൈപ്പ് സ്റ്റിയറിങ്ങിലായിരുന്നു. അതേമാതിരി ആക്സിലേറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി, കേബിൾ ടൈപ്പാക്കി റോ ടൈപ്പ് ആയിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റി സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കി എല്ലാ ഭാഗങ്ങളും വണ്ടിയുടെ എല്ലാ ഭാഗവും ഫുള്ള് പക്കയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ബാറ്ററി അതേ ഈ ഭാഗത്താണ് ഉണ്ടായിരുന്നത്, ഇവിടുന്ന് അൾട്രാസൗണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് കയറ്റി വെച്ചു. അതേമാതിരിക്ക് MDI എൻജിനാണ്, MDI എൻജിന്, പമ്പ് നോസിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്കെടുത്ത് കയറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കെടുത്ത് കയറ്റിൻ്റെ ഇതാണ്. അതായത് നല്ല വൃത്തിയും കാര്യങ്ങളും മൊത്തത്തിൽ നമ്മൾ വണ്ടി ഇപ്പോൾ ഫുള്ള് വർക്കെടുത്താണ്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ വർക്കെടുത്തതാണ് ഈ ഒരു യാത്ര മുൻ കണ്ടിട്ട്.
അതുപോലെ വണ്ടിയിൽ രണ്ട് ടൈപ്പ് പടുതുണ്ട്. ആ പടുത കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ സ്ഥലത്തെയും അവിടുത്തെ സാഹചര്യങ്ങളും അനുസരിച്ച് കൺവേർട്ട് ചെയ്തിട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. പിന്നെ അത് ഹാഫ് ടൈപ്പ് ആയിട്ടുള്ളതും ഒന്ന് ഫുൾ ബോഡി സാധാ നോർമൽ ജീപ്പിൻ്റെ ആ ടൈപ്പുള്ള പടുതിൻ്റെ. അപ്പോൾ അത് അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ സിറ്റുവേഷനും അവിടുത്തെ നിയമത്തിൻ്റെ ഓരോ സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് യൂസ് ചെയ്ത് പോകാനാണ്. ഞങ്ങളൊരു പ്ലാനിങ്ങിൽ നിലവിൽ ഫുൾ ടൈം, അതായത് മാക്സിമം വണ്ടി ഓപ്പണായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു പോക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തികച്ചും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. തുടർന്നുള്ള വീഡിയോസ് ഞങ്ങളെ യാത്രയുടെ ഓരോ വീഡിയോസും അപ്ഡേഷനായിട്ട് ഡെയിലി അപ്ഡേഷനാണ് ഞങ്ങളതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ നെറ്റ്വർക്കിൻ്റെയും സാഹചര്യങ്ങളും അനുസരിച്ച് ഓരോ കാര്യങ്ങളുണ്ടാകും. കാരണം നമ്മളൊന്നും മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു യാത്ര, അതും 85 മോഡല്, ഏകദേശം 36 ഉക്കത്തിൻ്റെ ആ ഒരു ഇത് ഞങ്ങളെ മുന്നിലൊരു വെല്ലുവിളിയാണ്. പക്ഷെ ജീപ്പാണ്, ജീപ്പിൻ്റെ പവർ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ടല്ലോ ആർക്കും അറിയണമെന്നുണ്ടെങ്കിൽ, അത്രയും പവറുള്ള ഒരു വണ്ടിയാണ്. പിന്നെ നമ്മളിപ്പോൾ എല്ലാ ഭാഗങ്ങളും മെക്കാനിക്കപരമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഈ യാത്രയിലുള്ള ഒരു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. തുടർന്ന് ഞങ്ങൾ യാത്രയായിട്ടുള്ള സംബന്ധമായിട്ടുള്ള വീഡിയോസും അതേമാതിരി മറ്റുള്ള യാത്രകളും ജീപ്പ് പരമായിട്ടുള്ളതും വണ്ടി വാഹനങ്ങൾ പരമായിട്ടുള്ള വീഡിയോസുകളാണ് എൻ്റെ ചാനലിൽ കൂടുതലായിട്ട് ഞാൻ ആഡ് ചെയ്യൽ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും കൂടെ എന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.